ഇല്ല, എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതേം പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിയോ അങ്ങനെ എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല. ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ്. അതീ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ. അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പരിചയമുള്ള ആളല്ല എന്ന് പറയുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാൾ കേസ് കൊടുക്കുമ്പോൾ ഇത്തരം ഒരു ആരോപണം, ആദ്യം ഒരു കേസ് വന്നല്ലോ, അപ്പൊ അവരാരാണെന്നോ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ അവരുടെ മോട്ടീവ് എന്താണെന്നോ അന്ന് അന്വേഷിച്ചില്ലേ? സ്വാഭാവികമായി നമ്മൾ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല. നിവിൻ്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും. ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം പിന്നെ ടെൻഷൻ അടിക്കേണ്ടതാണെന്നുള്ള എന്തുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ വരുന്നു അവൻ പിന്നിൽ ആരാണ്? എന്റെ പിന്നാലെ പോയില്ല ബ്രദർ, സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ. അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം. അതെ അതെ, ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജിയർ ഇപ്പം അങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ. അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ. അത് ഞാനൊന്ന് ക്രോസ് ചെയ്യിക്കട്ടെ. എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്. ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിലൊരു ഒരു 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 ഗൂഢാലോചന ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ, സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നുമല്ല. ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം. അത് നടന്മാർ മാത്രമല്ല, എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ ഈ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാണല്ലോ. ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പം അത് ഇല്ലാതിരിക്കണം. അതിന് ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് പ്രവർത്തകരായ പലർക്കെതിരെയും ആരോപണം വന്നിട്ടുണ്ടോ? അവർക്കെതിരെ വന്നതും ഇതുപോലെ ഫോൾസ് അലിഗേഷൻ ഒരു ബോധ്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംശയമുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എങ്ങും പോകുന്നില്ല. ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും. ഞാനിവിടെ ഉണ്ടാവും. പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ. അപ്പോൾ നിങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്തൊരു റിക്വസ്റ്റാണ്. പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.